ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പുഡിങ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനുവേണ്ടി ഞാനൊരു നാനൂറ് ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് ടോഫി ആക്കി എടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് അത് ഫുള്ളായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക ഇനി ഞാനിവിടെ ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഒരു പത്ത് മിനിറ്റ് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി വേണ്ടത് എരോറൂട്ട് ബിസ്ക്കറ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഫാമിലി പാക്ക് എരോറൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായി അരഞ്ഞു പോകാത്ത വിധത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ബിസ്ക്കറ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി പുഡിങ് സെറ്റാക്കി എടുക്കാനുള്ള ഒരു ബൗളിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കണം ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗൾ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കുക അതല്ലെങ്കിൽ അത് പോരും നമ്മൾ പുഡിങ്ങിന് കൂട്ടൊഴിക്കുമ്പോൾ ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പുഡിങ് ഉണ്ടാക്കുന്ന സമയം വരെ നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക അപ്പോൾ ചൈനഗ്രാസ് മുഴുവനായിട്ട് അലിഞ്ഞ് വരെ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേറെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക ഇനി ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതൊന്ന് പതിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയം വരെ ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് സെക്കൻഡ് ലെയർ ആയിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് തേർഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് കുക്കാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് ടോഫി ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ചെറിയ തീയിൽ ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ പ്രഷർ കളയാതെ അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ മതി അപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും കറക്റ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പം ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടോഫി മിക്സ് നമുക്ക് തേടലെയറായിട്ട് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പുഡിങ് സെറ്റ് വരെ ഈ ടോഫിയുടെ മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുവരെ ഈ ഒരു പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്